കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് പത്തനംതിട്ട തിരുവല്ല എലന്തൂരിലെ നരബലിയുടെ വാർത്ത. എന്നാൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ നരബലി ഇതാദ്യമായിട്ടല്ല. മനസാക്ഷിയെ ഞെട്ടിച്ച് മുൻപും നരബലികളുടെ വാർത്തകൾ കേരളത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ നരബലിയൻ തലക്കെട്ടോടെ പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ കണ്ട് പകച്ചു നിൽക്കുകയാണ് കേരളീയർ. 2018 ഇടുക്കി വണ്ണപ്പുറം കമ്പക്കാനത്ത് നാലംഗ കുടുംബത്തിന്റെ കൂട്ടകൊലയ്ക്ക് കാരണമായത് അന്ധവിശ്വാസമായിരുന്നു. ജൂലൈ 29-നാണ് കൃഷ്ണനെ കുടുംബത്തെയും ശിഷ്യനായ അനീഷും സുഹൃത്ത് ലിബീഷും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. 2 വർഷത്തോളം കൃഷ്ണനൊപ്പം നിന്ന് പൂജയും മന്ത്രവാദം പഠിച്ചയാളാണ് അനീഷ്. 300 മൂർത്തികളുടെ ശക്തി കൃഷ്ണനുണ്ടായിരുന്നുവെന്നായിരുന്നു അനീഷിന്റെ വിശ്വാസം. കൃഷ്ണനെ കൊന്നാൽ അദ്ദേഹത്തിന്റെ ശക്തികൾ കൂടി തനിക്ക് കിട്ടുമെന്ന് കരുതി അനീഷ് കൊലയ്ക്ക് പദ്ധതികൾ തയ്യാറാക്കി. സുഹൃത്ത് ലിബീഷിനൊപ്പം ഒരു കുടുംബത്തെ മുഴുവൻ അനീഷ് ഇല്ലാതാക്കി. വീട്ടിൽ നിന്ന് സ്വർണവും പണവും മന്ത്രവാദത്തിനുള്ള ചില താളിയോലകളും അനീഷ് മോഷ്ടിക്കുകയും ചെയ്തു. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മോഷണത്തിനായുള്ള കൊലപാതകമാണെന്ന് പോലീസ് കണക്കുകൂട്ടിയിരുന്നുവെങ്കിലും അന്ധവിശ്വാസം മൂലം അനീഷ് കുടുംബത്തെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പിന്നീടാണ് തെളിഞ്ഞത്. 2016 ഒക്ടോബറിലാണ് ഇടുക്കിയിലെ ആദിവാസി ഗ്രാമമായ ഇടമലക്കുടിയിലെ നരബലിയുടെ വാർത്തകൾ പുറത്തു വന്നത്. കേരളത്തിലെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ദേവീപ്രീതിക്കായി പെൺകുട്ടികളെ നരബലി കൊടുത്തതായിട്ടാണ് പരാതി ഉയർന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുതുവാൻ ഗിരിവർഗക്കാരാണ് ഇടമലക്കുടിയിൽ ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ സാമൂഹ്യ നീതി കമ്മീഷൻ ഇടമലക്കുടിയിൽ താമസിച്ച് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തു വന്നത്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള 3 പെൺകുട്ടികളെ നരബലി കൊടുത്തുവെന്നാണ് അന്വേഷണത്തിൽ അറിഞ്ഞത്. ദേവീപ്രീതിക്കും ജാതകദോഷം മാറ്റാനുമെന്ന പേരിലാണ് പെൺകുട്ടികളെ നരബലി നൽകിയത്. തുടർന്ന് സംസ്ഥാന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര ശിശുക്ഷേമ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകുകയും കേന്ദ്ര സംസ്ഥാന അന്വേഷണ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 1999 ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ രാമക്കൽ മേട്ടിൽ പിതാവും രണ്ടാനമ്മയും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയെ നരബലി കൊടുത്തത് കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. തമിഴ്നാട്ടിലെ ഉത്തമപാളയത്തു നിന്നെത്തിയ 6 മന്ത്രവാദികൾ ചേർന്നാണ് നിധി എടുക്കാനുള്ള പൂജകൾ നടത്തിയത്. മന്ത്രവാദത്തിൻ്റെ മൂർധന്യത്തിൽ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പിറ്റേന്ന് കുട്ടിയുടെ വികൃതമായ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടത്. അതേ തുടർന്ന് വൻ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും രണ്ടാനമ്മയും അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 4 പേർക്ക് സെഷൻസ് കോടതി ജീവപര്യന്ത് കഠിന തടവ് വിധിച്ചെങ്കിലും ഹൈക്കോടതി പിന്നീട് ശിക്ഷ ഇളവ് ചെയ്തു. 1981 ഡിസംബറിലാണ് അടിമാലി പനംകുട്ടിയിൽ സോഫിയ എന്ന പെൺകുട്ടിയെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിയെ കൊലപാതകത്തിന് ശേഷം അടുക്കളയിൽ കുഴിച്ചിടുകയായിരുന്നു. എന്നാൽ പോലീസിന് സമയോചിതമായ ഇടപെടൽ കൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കുകയായിരുന്നു. ഇതുമാത്രമല്ല, പദ്ധതി ഇട്ട ശേഷം നരബലികൾ നടക്കാതെ പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംഭവം അവസാന നിമിഷം പുറത്തറിഞ്ഞതുകൊണ്ടും ഇരകളുടെ എതിർപ്പ് കൊണ്ടും നടക്കാതെ പോയ നരബലി ശ്രമങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ നരബലി എന്ന് പറയുന്നത് ശരിയല്ല. എലന്തൂരിലെ നരബലി കേരളത്തിലെ ആദ്യ നരബലി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ താല്പര്യം ഉണ്ടെന്ന് കരുതേണ്ടിയും വരും.